കൊറോണ വൈറസ് കുറേ കൂടി ഭീകരമായി വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ജില്ലയ്ക്കകത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ നിയന്ത്രണങ്ങളും ശക്തമായി വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കോവിഡ് നയൻറ്റീൻ ഒരു വ്യാപനത്തിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അവസരത്തിൽ കച്ചവടങ്ങളിൽ ധാരാളമായ ആളുകൾ കൂട്ടമായി പങ്കെടുക്കുന്നു എന്ന ആക്ഷേപം പൊതുസമൂഹം ഉന്നയിക്കപ്പെടുകയാണ് നമുക്കറിയാം തിരുവനന്തപുരത്ത് തീരദേശം പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തും എറണാകുളത്തും ആലപ്പുഴയിലും മലപ്പുറത്തും ഉൾപ്പെടെ തീരദേശത്തെ കച്ചവടങ്ങളാകെ നിർത്തി നമുക്ക് ചുറ്റുവട്ടത്താണെങ്കിൽ ആലുവയിലും പെരുമ്പാരൂരും അങ്കമാലിയിലും ഉൾപ്പെടെ മാർക്കറ്റുകൾ അടയ്ക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി എൻ്റെ അധ്യക്ഷതയിൽ തന്നെ ജില്ലാ കളക്ടർ വിളിച്ചതനുസരിച്ച് മേയർ ഉൾപ്പെടെ ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും വഴിവാണിപ കച്ചവടത്തിൻ്റെ ഭാരവാഹികളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം അടങ്ങുന്ന സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു യോഗം അവരുടെ പ്രതിനിധികളെ മാത്രം പങ്കെടുപ്പിച്ചു ഒരു യോഗം ചേർന്നു ആ യോഗത്തിൽ നമ്മുടെ ജില്ലയ്ക്കകത്ത് ശക്തനുൾപ്പെടെയുള്ള മാർക്കറ്റുകൾ അതുപോലെ തന്നെ പൊതു കച്ചവട കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം കർശനമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്ന് പൊതുവായ അഭിപ്രായം ഉണ്ടായി ഇതിന് നിദാനമായൊരു പ്രശ്നം നമ്മുടെ ജില്ലക്കകത്ത് പലയിടങ്ങളിലും മാർക്കറ്റുകളിൽ കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്നു എന്ന ഒരു പൊതുചർച്ച ഉണ്ടായി കച്ചവടം നടത്താൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം വേടിക്കാനായി ഒരാൾ മാത്രം വരിക എന്നതിനപ്പുറം കുടുംബവും കുട്ടികളും ഒക്കെയായി വരുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്ന് പലയിടങ്ങളിൽ നിന്നും അഭിപ്രായം ഉയർന്നു ഞാനും ജില്ലാ കളക്ടറും കൂടി ശക്തൻ നമ്പുരാൻ്റെ മാർക്കറ്റ് ഉൾപ്പെടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പല മാർക്കറ്റുകളും സന്ദർശിച്ചപ്പോൾ ചെറിയ കടകളിൽ പോലും ധാരാളമായി വിൽക്കാനുള്ള ആളുകളും മേടിക്കാനുള്ള ആളുകളും കൂട്ടം കൂടുന്നു എന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ജൂലൈ പന്ത്രണ്ടാം തീയതി ചേർന്ന യോഗത്തിൽ ജില്ലയിലെ കടകമ്പോളങ്ങളിലാകെ മാക്സിമം മൂന്ന് പേർ മാത്രമേ ഒരേ സമയം കച്ചവടത്തിന് നിൽക്കാൻ പാടുള്ളൂ എന്ന് കർശനമായി നിഷ്കർഷിച്ചു കൂടുതൽ കൂടുതലാളുകളുള്ള കടകളുണ്ടാകാം കൂടുതൽ ആളുകളെ ഈ കാര്യത്തിൽ ഉപയോഗിക്കേണ്ട സ്ഥിതി ഉണ്ടാകാം അങ്ങനെ വരുമ്പോൾ ഒരേ കടയിലെ തന്നെ ജീവനക്കാർ രണ്ട് ദിവസങ്ങളിലായാണ് നിരക്കാം ആദ്യത്തെ ദിവസം കുറച്ചു പേർ രണ്ടാമത്തെ ദിവസം പേർ എങ്ങനെയാണെങ്കിലും സാധാരണ കടകളിൽ പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒരു ചെറിയ കടയിൽ മൂന്ന് പേരിൽ കൂടുതൽ നിൽക്കാൻ വേണ്ടി പാടില്ല എന്നാൽ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഈ കാര്യത്തിൽ ഉൾപ്പെടും അവിടുത്തെ സാധ്യതകൾ കൂടി പരിശോധിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പും പോലീസും ഇക്കാര്യത്തിൽ നിർദ്ദേശം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു പൊതുവായ ആ ചിന്തയുടെ അന്തസ്സത്ത കടകളിൽ ധാരാളമായ ആളുകൾ കൂടാൻ പാടില്ല എന്നുള്ളതാണ് കടയിൽ ഒരേ സമയം കച്ചവടം നടത്താൻ എത്ര പേർ പറ്റും വിൽക്കാനുള്ളത് മൂന്ന് പേരിൽ കൂടരുത് എന്ന് പറയുമ്പോൾ മേടിക്കാനുള്ളവരും അതിൽ കൂടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചു ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ ധാരാളമായി അവരുടെ സ്ഥാപനങ്ങളിൽ കൂട്ടം കൂടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത് പൊതുവിൽ നമ്മുടെ കടകളിൽ പ്രത്യേകിച്ച് മാർക്കറ്റുകളിൽ വലിയ ആൾക്കൂട്ടം ഒരു സമ്പർക്ക വ്യാപനത്തിൻ്റെ സാധ്യതയിലേക്ക് എത്തിക്കും എന്നുള്ളതുകൊണ്ട് കൊണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു പ്രത്യേകിച്ച് മാർക്കറ്റുകളിൽ അങ്ങനെ അനാവശ്യമായ ആൾക്കൂട്ടം ഉണ്ടാവുകയും കടകളിൽ അത് കൂട്ടം കൂടാൻ അനുവാദം ഉണ്ടാവുകയും ചെയ്താൽ ഇനിയൊരാലോചനയ്ക്ക് മുതിരാതെ അത്തരം സ്ഥാപനങ്ങൾ സുരക്ഷയെയും നിയന്ത്രണത്തെയും മുൻനിർത്തി അടയ്ക്കേണ്ടി വന്നാൽ അങ്ങനെയും അടയ്ക്കണം എന്നാലോചിച്ചിട്ടുണ്ട് കടകളുടെ പുറത്തേക്ക് വ്യാപകമായി സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ച് കച്ചവടം നടത്താൻ ഇടവരുത്തുക അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല വഴിവാണിപക്കാരായ ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒരേ സമയം തന്നെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ആളുകൾ ധാരാളമായി റോട്ടിലിറങ്ങുകയും പ്രത്യേകിച്ച് വസ്ത്ര സാധനങ്ങൾ എല്ലാവർക്കും മറച്ചു നോക്കി എടുക്കാൻ കഴിയുന്ന തരത്തിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് പൊതുവായി ഇത്തരം ആലോചനകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു മാർക്കറ്റുകളും കടകമ്പോളങ്ങളും അടച്ചിടുന്ന സ്ഥിതി ഉണ്ടാവുകയും കണ്ടെയ്ൻമെൻറ്റ് സ്റ്റേഷനുകളായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജില്ലാ കേന്ദ്രത്തിലെ പച്ചക്കറി മാർക്കറ്റാണെങ്കിലും മത്സ്യമാർക്കറ്റാണെങ്കിലും മാംസമാർക്കറ്റാണെങ്കിലും സ്ഥിരമായി അടച്ചിടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും മേടിക്കുന്നവർക്കും ഒക്കെ ഒരേപോലെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഇപ്പോഴേ നിയന്ത്രണങ്ങൾ നടത്തിയാൽ നമുക്കൊരു ദീർഘകാല ഒരു ലോങ് പെർസ്പെക്റ്റീവിൽ അപകടമില്ലാതെ കടകളടക്കാതെ എല്ലാ കാലത്തേക്കുമായി മാർക്കറ്റുകൾ അടച്ചുപൂട്ടാതെ നമുക്കിതേ നിലവാരത്തിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്ത് രണ്ടിടങ്ങളിൽ സാമൂഹ്യ വ്യാപനമായിരിക്കുന്നു എന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞു കേരളത്തിൻ്റെ പലയിടങ്ങളിലും അത്തരമൊരു വ്യാപനത്തിൻ്റെ സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെയൊരു വ്യാപനത്തിലേക്ക് പോകാതിരിക്കാനുള്ള നല്ലതുപോലെയുള്ള ശ്രദ്ധയുണ്ടാകണം അക്കാര്യത്തിൽ പോലീസിനെയും ആരോഗ്യവകുപ്പിനെയും നിർബന്ധമായി ഉപയോഗിച്ചുകൊണ്ട് ഇടപെടൽ നടത്തുന്നുണ്ട് കടകളിൽ പലയിടത്തും ആൾക്കൂട്ടം മാത്രമല്ല കാണുന്നത് കടകളിൽ നിൽക്കുന്നവർ അവരുടെ കഴുത്തിൽ നിർബന്ധമായ ബാഡ്ജ് ധരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും അത് കാണുന്നില്ല ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത് നിർബന്ധമായും എടുത്തു കൊടുക്കുന്ന കടക്കാർക്കിടയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കടകളുടെ മുമ്പിലും കൈ കഴുകാനുള്ള വെള്ളവും ഉപയോഗിക്കാവുന്ന സാനിറ്റൈസറും ഗുണനിലവാരമുള്ളത് വെക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് കടകളിൽ നിൽക്കുന്നവരും മേടിക്കാൻ വരുന്നവരും മുഖാവരണം ധരിക്കണം എന്ന നിർദ്ദേശം കേവലം ഒരു ആവരണം എന്ന പോലെ നടക്കാതെ കൃത്യമായി അതുപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു സന്ധിയില്ലാത്ത വിധത്തിലായിരിക്കും നിരീക്ഷണവും ഇടപെടലും നടത്തുക കാരണം ചുമരുണ്ടെങ്കിൽ ചിത്രം കഴിയൂ എന്ന് പറയുന്നത് പോലെ ഈ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കണമെങ്കിൽ നമ്മളുണ്ടാകണം എന്ന യാഥാർത്ഥ്യം നിലനിർത്തുകയാണ് നമുക്ക് നമ്മുടെ ജില്ലയുടെ പ്രത്യേകത കേരളത്തിലെ മറ്റനവധി മാർക്കറ്റുകൾ തുടർച്ചയായി അടയ്ക്കേണ്ടി വന്നിട്ടും കൃത്യമായ ഇടപെടലുകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് അനന്തമായി അടച്ചിടേണ്ട ഒരു സ്ഥിതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ സ്ഥിതി ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ നിരീക്ഷണം അതിന് വേടിക്കാൻ വരുന്നവരും കച്ചവടം നടത്തുന്നവരും ഒരുപോലെ ശ്രദ്ധിക്കണം ഒരുപക്ഷെ താൽക്കാലികമായ ചില പ്രയാസങ്ങളുണ്ടായി വരും എന്നാൽ എല്ലാ കാലത്തേക്കുമായി അങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പൊതു നിയന്ത്രണമാണ് അക്കാര്യത്തിൽ കേവലം പോലീസിൻ്റെയോ ആരോഗ്യവകുപ്പിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ മാത്രം കഠിനമായ ഇടപെടലുകൾക്ക് പകരം ഒരു അച്ചടക്കത്തോടെ ഈ കാര്യത്തിൽ ഇടപെടാനുള്ള പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയാണ് ഈ കാര്യത്തിൽ വേണ്ടത് അതിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാണ് അക്കാര്യത്തിലൊരു സജീവമായ ഇടപെടൽ നടത്തുക നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ബ്രേക്ക് ദി ചെയിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ കുറേ കൂടി നിർണായകമായി മൂന്നാം ഘട്ടത്തിൽ ജീവൻ്റെ വിലയുള്ള ജാഗ്രത എന്ന മുദ്രാവാക്യത്തിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് കടന്നു നമ്മുടെ ജാഗ്രതയ്ക്ക് ജീവൻ്റെ വിലയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് നാം ഒരു ജീവന്റെ വില ചോദിക്കുന്ന ഘട്ടത്തിലായി എന്ന തിരിച്ചറിവോടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പൊതു കഴിയണം എന്നുള്ളതുകൊണ്ടാണ് കച്ചവട കാര്യത്തിൽ ഇത്തരം നിർബന്ധമായിട്ടുള്ള നിഷ്കർഷകളുണ്ടാകണം എന്ന് പറയപ്പെട്ടത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കണ്ടെയ്ൻമെൻറ്റ് സ്റ്റേഷനുകളായി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് അപ്പുറത്തെ കേന്ദ്രങ്ങളിലേക്ക് കച്ചവടം നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ആശങ്കും അഭിപ്രായ പ്രകടനങ്ങളും ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത്തരം കച്ചവടങ്ങൾക്ക് ഒരു പൊതു ലൈസൻസും ഒരു പൊതു പിന്നെ ധാരണയും ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറായാൽ നമുക്ക് വലിയ അപകടമില്ലാതെ ഇത്തരം സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം തീർച്ചയായും നമ്മുടെ ജില്ലയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഒരു അപകടകരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് നാം പോയിട്ടുള്ള ജാഗ്രത വേണം അതീവ ഗുരുതരമാണ് സ്ഥിതിവിശേഷങ്ങൾ എന്നാൽ നമ്മളൊരു അപകടത്തിലേക്ക് ചാടിയിട്ടില്ല ആ ഘട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് പ്ലേറ്റിൻ്റെ അറ്റത്ത് കിണ്ണത്തിൻ്റെ അറ്റത്ത് കടുങ്ങുമണി നിൽക്കുന്നത് പോലെ എപ്പോഴും ഏതു വഴിയിലേക്കും വീഴാവുന്ന ഒരു സിറ്റുവേഷൻ വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷം നമ്മുടെ ഇടയിലുമുണ്ട് ആ സ്ഥിതിവിശേഷത്തെ അപകടമാക്കാതെ രക്ഷിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യർത്ഥന